ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയുടെ പേഴ്സിൽ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ്. എല്ലാ ഭാര്യമാരുടെയും അങ്ങനെയൊക്കെ ആവില്ല. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സിൽ എന്തൊക്കെ ഉള്ളത് കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് കണ്ടോ, അതുവരെ സിബിലിട്ട് താഴത്തേക്ക് ഇറക്കി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല സാധനവും വാങ്ങി കടയിൽ പൈസ കൊടുക്കാൻ നേരത്തായിരിക്കും ഇതിങ്ങോട്ട് തുറക്കാൻ കിട്ടില്ല. ആ സിബിൻ്റെ അവിടെ ഒരു നല്ലൊരു വെൽവെറ്റ്, ഒരു ബൗള് പോലത്തെ ഒരു വെൽവെറ്റിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കീ ചെയിൻ പോലെയൊക്കെ. അതൊക്കെ പോയതാണ്. ഞാനത് മീഷോ എന്ന് വാങ്ങിയ പേഴ്സാണ്. ഒരുപാട് സ്ഥലമുള്ളൊരു പേഴ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ഞാനിതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫോണും കൂടി ഇതിൽ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു സ്പേസുള്ളൊരു പേഴ്സാണ്. അപ്പോൾ ഇതിലെന്തൊക്കെ ഉള്ളതെന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് എൻ്റെ പേഴ്സ് ഒന്ന് കാലിയാക്കണമെന്ന്. ഒരുപാട് കച്ചറ സാധനങ്ങളുണ്ട് ഇതിൽ, എന്തൊക്കെയാണെന്നുള്ളത് തന്നെ എനിക്കറിയില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു ആധാർ കാർഡ് കേട്ടോ. നന്ദുട്ടൻ്റെ ഒരു 6 മാസം ആകുമ്പോൾ ആവണേന് മുന്നേ എടുത്ത ആധാർ കാർഡാണ്. നന്ദുട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ അന്ന് ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ. ഇനിയിപ്പോൾ അത് മാറ്റണം. പിന്നെ എൻ്റെ ആധാർ കാർഡാണ്. ഞാൻ നല്ല സാരിയൊക്കെ കൊടുത്ത് ഞാൻ സ്കൂളിൽ പോയിരുന്ന സമയത്താണ് അത് ഇവിടുത്തെ അഡ്രസ്സാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ടാണ് ആധാർ കാർഡിൽ വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് പെന്നാണ്, 2 പെന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും എടുത്തിട്ടാവും, എനിക്ക് ഓർമ്മയില്ല. സത്യത്തിൽ ഞാൻ ഒരു പെന്നെന്തായാലും പേഴ്സിൽ വെക്കുന്നതാണ്. എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ വിചാരിച്ചിട്ട്. പിന്നെ നന്നുട്ടന് ഹോമിയോ ഡോക്ടറെ കാണിച്ചതിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനും പിന്നെ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഉള്ളത് ട്രെയിൻ ടിക്കറ്റാണ്. ഞങ്ങൾ അച്ഛനെ കാണിക്കാൻ വേണ്ടി കോഴിക്കോട് പോയപ്പോൾ എടുത്ത ടിക്കറ്റാണ്. അതും ഇതിൽ തന്നെ ഉണ്ട്. ഒരു ലോട്ടറി ഉണ്ട് കേട്ടോ, അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് കുറ്റിപ്പുറത്ത് പോയപ്പോൾ ഞാൻ എടുത്തായിരുന്നു. 2 ദിവസമായി അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട്. പിന്നെ അത് ഞാൻ മലബാർ ഡെൻ്റൽ കോളേജിൽ പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ, പല്ല് കാണിക്കാൻ, അതിൻ്റെ ഒരു ലിസ്റ്റ്. പിന്നെ വേറെ ഒരു ഹോമിയോൻ്റെ ലിസ്റ്റ്. പിന്നെ ഇത് IHT അവിടുത്തെ ഹോൾ ടിക്കറ്റാണ്. എക്സാം കഴിഞ്ഞിട്ട് അത് നമ്മുടെ ഇത് വാങ്ങാൻ പോകുമ്പോൾ, എന്താ പറയുക, സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോണ സമയത്ത് അത് വേണത്ര. അപ്പോൾ അത് ഇതിൽ എന്നെ മടക്കി വെച്ചാണ് കേട്ടോ. പിന്നെ കുറേ ATM അല്ല ക്യാഷ് എടുത്തതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ താഴെ ഇട്ടിട്ടാ. പിന്നെ ഇത് ഞാൻ വാക്സിൻ എടുത്താണ്, 2022 4 മാസത്തിൽ എങ്ങാനോ ലാസ്റ്റ് 2nd dose എടുത്തത്. അതുവരെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ KSFE അതിൽ അടച്ച പേപ്പേഴ്സ്. പിന്നെ ഈ ഒരു ഓയിൽമെൻറ്റ് നമ്മുടെ ചൊറിച്ചിലുണ്ടല്ലോ, ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചൊറിച്ചിൽ ഉണ്ടാവാറില്ലേ, ആ ഒരു സമയത്ത് നല്ല ഒരു ഇത് തരുന്ന ഓൾമെൻറ്റിൻ്റെ ഒരു ഇതാട്ടോ, സോളഫ് എന്നാണ് പേര്. പിന്നെ ഏട്ടൻ്റെ ഒരു ATM കണ്ടു. പിന്നെ കുറേ ഇതന്നെ KSFE ചിട്ടി അടച്ചതിൻ്റെ കണ്ടു. ഈ നെക്സ്റ്റ് ഇതിലുള്ളത് എടുക്കുകയാണ് ഞാൻ. അതിലും ഈ പറഞ്ഞ പോലെ എന്താണ് ലിസ്റ്റാണ്. പിന്നെ അവിടുത്തെ മലബാർ കോളേജിലെ OP ടിക്കറ്റ്. പിന്നെ ഞാനെൻ്റെ പാസ്സാരം മാറ്റിയപ്പോൾ അവിടെ നിന്ന് തന്ന കൂപ്പണാണ്. പിന്നെ കാര്യമായിട്ട് പേഴ്സിലുണ്ടായിരുന്നു ഒരു 300 രൂപ. സാധാരണ എല്ലാവരും പേഴ്സ് ക്യാഷ് ഇടാനാണ് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ ഇതിൽ കണ്ടില്ല എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ എൻ്റെ ഒരു PAN കാർഡാണ് കണ്ടത്. പിന്നെ കുറേ വേസ്റ്റ്, നമ്മൾ ചേച്ചിയുടെ ഷോപ്പിലത്തെ ക്യാഷൊക്കെ ഇടാൻ വേണ്ടി പോകുമ്പോൾ അതിൽ വരുന്ന റെസിപ്റ്റാണ് കേട്ടോ. അങ്ങനെയും കുറേ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ATM കാർഡും ഏട്ടൻ്റെ ഒരു ATM കാർഡും. പിന്നെ ഉള്ളത് കുറച്ച് ചില്ലറ പൈസയാണ് കേട്ടോ. അതായത് എണ്ണി നോക്കിയപ്പോൾ 9 രൂപ. അപ്പോൾ അങ്ങനെ 309 രൂപയാണ് ക്യാഷായിട്ട് എൻ്റെ പേഴ്സിലുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ലിസ്റ്റും ബില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പേഴ്സിലുള്ള ഇത്രയും അധികം സാധനങ്ങളുണ്ട് കേട്ടോ എൻ്റെ പേഴ്സിൽ. ഇതൊക്കെ എടുത്തിട്ട് അതേപോലെ തന്നെ അതിൽ തന്നെ വെക്കണം. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് അതിൽ വെക്കട്ടെ. പിന്നെ അന്വേഷണം പോയിട്ട് കണ്ടോ. ഞാൻ വാക്സിൻ എടുത്തത് 1st dose സെക്കൻഡ് ഡോസും എടുത്തതിൻ്റെതാണ്. അതിൽ എൻ്റെ പേര് എഴുതി കണ്ടോ, ശരണ്യ എന്ന്. ഞാനത് സത്യത്തിൽ മൈൻഡ് ചെയ്തില്ല, കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ലോട്ടറി ഞാൻ നോക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാണുന്നവരിൽ ദുബായ്ക്കാരുടെ ഭാര്യമാരുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ ഇതൊക്കെ തന്നെയാണോ ഉണ്ടാവുക എന്നൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.